ഒരേ ഒരു കാര്യം മാത്രമാണ് ജീവിതത്തിൽ മൂല്യമായിട്ടുള്ളത് അത് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഓഫീസിൽ പോകാതെ തന്നെ നിങ്ങൾക്ക് ഉപജീവന മാർഗം നേടാം നിങ്ങൾക്ക് കൂടുതൽ ശക്തി വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ഊർജം സംഭരിക്കണം ഇതുകൊണ്ടാണ് മനുഷ്യരിൽ ചില തലത്തിലുള്ള ബുദ്ധി വൈഭവത്തെ നിക്ഷേപിച്ചത് ചോദ്യം ചെന്നൈയിലെ ദിവ്യയിൽ നിന്നാണ് നമസ്കാരം സദ്ഗുരു ഈ ആഴ്ച എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെട്ടു അതുമായി പൊരുത്തപ്പെടാൻ ഞാൻ വളരെ ബുദ്ധിമുട്ടുകയാണ് ഞാൻ പൂർണ്ണ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുകയും വളരെ നന്നായി മുന്നോട്ടു പോവുകയും ചെയ്തിരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ കഠിനാധ്വാനം ചെയ്തതെല്ലാം നഷ്ടപ്പെടുന്നത് തന്നെ വളരെ വേദനാജനകമാണ് ഞാൻ സാഹചര്യം മനസ്സിലാക്കുന്നു പക്ഷേ എൻ്റെ ഭൂതകാലം മാത്രമല്ല എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഭാവി കൂടി നഷ്ടപ്പെടുന്നത്രയും ഭീമമായ ഈ നഷ്ടത്തെ ഞാൻ എങ്ങനെ സ്വീകരിക്കും നമസ്കാരം ദിവ്യ യു മസ് ലിസൺ ടു മീ ബിക്കോസ് ഇൻ യുവർ കണ്ടീഷൻ നമസ്കാരം ദിവ്യ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ അല്പം അസ്വസ്ഥയാകുമ്പോൾ ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കാനോ തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള സാധ്യത കൂടുതലാണ് ജീവിതത്തിൽ തിരഞ്ഞെടുപ്പ് സാധ്യമാണെങ്കിലും ചിലപ്പോൾ തിരഞ്ഞെടുപ്പുകൾ ഇങ്ങനെയാണ് ശങ്കരൻ പിള്ളയുടെ ഭാര്യ അവരുടെ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുകയായിരുന്നു അദ്ദേഹത്തിന് രണ്ടു പെൺമക്കൾ ഉണ്ടായിരുന്നു അയാൾ അതിയായി ആഗ്രഹിച്ചു മൂന്നാമത്തെ ആൺകുട്ടിയായിരിക്കണമെന്ന് ഇതൊരു ഇന്ത്യൻ സമസ്യാണ് അല്ലേ പക്ഷേ പുറത്തു വന്ന ഡോക്ടർ പറഞ്ഞു പെൺകുട്ടിയാണ് ശങ്കരൻപിള്ള ആകെ അസ്വസ്ഥനായി ഡോക്ടർ അയാളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു കുഴപ്പമില്ല പെൺകുട്ടിയാണ് പക്ഷെ ഒരു ഉശിരുള്ള പെൺകുട്ടിയായിരിക്കും അപ്പോൾ ശങ്കരൻപിള്ള പറഞ്ഞു അല്ല ഡോക്ടർ കുഴപ്പമില്ല ഞാൻ രണ്ടാമത്തെ കുട്ടി പെൺകുട്ടി ആവണം എന്നായിരുന്നു ആഗ്രഹം ചിലപ്പോൾ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾ ഇങ്ങനെയാണ് അപ്പോൾ പന്ത്രണ്ട് വർഷത്തെ കഠിനാധ്വാനം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ഞാൻ നിസ്സാരവൽക്കരിക്കുകയല്ല പന്ത്രണ്ട് വർഷത്തെ കഠിനാധ്വാനത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനമുണ്ടായി അതൽപ്പം ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ എൻ്റെ ശമ്പളം എൻ്റെ പണം എൻ്റെ ബില്ലുകൾ എൻ്റെ വാടക കുട്ടികളുടെ സ്കൂൾ ഫീസ് അതെ ഇവയെല്ലാമുണ്ട് പക്ഷേ നമ്മൾ അനുസ്മരിക്കുന്നുണ്ടല്ലോ ഈ വാരത്തിൽ ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് യുദ്ധങ്ങളുടെ കാര്യങ്ങളിൽ ക്ഷാമ കാലത്തിൽ വലിയ വലിയ ചുഴലിക്കാറ്റുകൾ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭൂകമ്പങ്ങൾ ഇങ്ങനെ വിവിധ കാര്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആളുകൾ കടന്നുപോയതിനെ പേക്ഷിച്ച് ഈ പകർച്ചവ്യാധി എത്രയോ നിസ്സാരമാണ് കാരണം ഇത് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളോ അതിൻ്റെ സ്വാധീനമോ നിങ്ങളുടെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കും ആ സാഹചര്യങ്ങളിൽ ആളുകൾക്ക് മറ്റു മാർഗമില്ല അതവർക്ക് സംഭവിച്ചു യുദ്ധം വേണമെന്ന് ആരൊക്കെയോ തീരുമാനിച്ചു മറ്റെല്ലാവരും വെറും ഇരകളാണ് അവർക്ക് മരണമല്ലാതെ മറ്റു മാർഗമില്ല നിങ്ങളും ഞാനും ഉൾപ്പെടെ ലോകത്തിലെമ്പാടും ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അത് അത് പകർച്ചവ്യാധിയോ ഓഹരി വിപണിയിലെ തകർച്ചയോ സാമ്പത്തിക മാന്ദ്യമോ ആകട്ടെ അത് അനിവാര്യമായും സംഭവിക്കണം കാരണം നമ്മൾ സാമ്പത്തിക നിലയെ ആധാരമാക്കി മുന്നോട്ടു പോകുന്ന അവസ്ഥയിലാണ് ഇതെല്ലായ്പ്പോഴും കൂടുതൽ കൂടുതൽ ലഭിക്കുന്നതിനെക്കുറിച്ചാണ് എവിടെയെങ്കിലും ചില വിന്യാസങ്ങൾ സംഭവിക്കും നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുമ്പോൾ ഇത് വളരെ ക്രൂരമായ ഒരു കാര്യമായി തോന്നിയേക്കാം പക്ഷെ ഇത് അറിയണം ഒരിക്കൽ എൻ്റെ അച്ഛൻ ഇങ്ങനെ പറയുകയുണ്ടായി അച്ഛൻ ഒരു ഡോക്ടറായിരുന്നു മൈസൂരിലെ ഒരു ക്ഷയരോഗ ആശുപത്രിയിലാണ് അദ്ദേഹം ജോലി ആരംഭിച്ചത് അദ്ദേഹം പ്രതിബദ്ധതയിലായിരുന്നു കുറഞ്ഞത് ഒന്നോ രണ്ടോ വർഷമെങ്കിലും ക്ഷയരോഗ ആശുപത്രിയിൽ ജോലി ചെയ്യുവാൻ കാരണം അദ്ദേഹത്തിന് വെറും നാലരയോ അഞ്ചോ വയസ്സായപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ ക്ഷയരോഗം ബാധിച്ച് മരിക്കുകയുണ്ടായി കൂടിയത് നാലര വയസ്സ് പ്രായമേ കാണൂ അതിനാൽ ഒരു ഡോക്ടറായപ്പോൾ ഏതെങ്കിലും ക്ഷയരോഗ ആശുപത്രിയിൽ തന്നെ ജോലി ചെയ്യണമെന്ന് അദ്ദേഹം പ്രതിജ്ഞാബദ്ധനായി പിന്നീട് ഈ ആശുപത്രി ഏതോ വിധത്തിൽ അത് രൂപപ്പെടുകയും പിന്നീട് അദ്ദേഹം തൻ്റെ കുടുംബത്തിനായി ഒരു വീടുണ്ടാക്കിയതും ആശുപത്രിയുടെ അടുത്ത പരിസരത്ത് തന്നെയായിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് ഏതാനും കിലോമീറ്ററുകൾക്കുള്ളിൽ അങ്ങനെ അദ്ദേഹം അൻപത് രൂപ ശമ്പളത്തിന് ജോലിയിൽ പ്രവേശിച്ചു അൻപത് രൂപ ഞാൻ പറയുന്നത് അഞ്ച് പൂജ്യം അൻപത് രൂപ ഇന്നത്തെ ലോകത്ത് അത് ഒരു ഡോളറിനേക്കാൾ കുറവാണ് യോഗ്യതയുള്ള ഒരു ഡോക്ടർക്ക് അക്കാദമികമായി വളരെ വളരെ മുകളിൽ തുടർന്ന് ഇന്ത്യൻ റെയിൽവേയിൽ സീനിയർ മെഡിക്കൽ ഓഫീസർ ചീഫ് മെഡിക്കൽ ഓഫീസർ അങ്ങനെയൊക്കെയുള്ള ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു നവംബർ എട്ടിന് അദ്ദേഹം അന്തരിച്ച് ഒരു വർഷം തികയുകയാണ് ക്ഷമയെ പരീക്ഷിക്കുന്നൊരു മകനായിരുന്നു ഞാൻ എന്നതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു അവിടെ ഉണ്ടായിരിക്കില്ല എന്ന് എനിക്ക് മറ്റ് പ്രതിബദ്ധതകളുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കേ എൻ്റെ അനന്തരവൻ അതായത് എൻ്റെ സഹോദരിയുടെ മകൻ ഒരു ഐ ടി കമ്പനിയിൽ ചേർന്നപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അയാൾ ഏകദേശം മുപ്പത്തി രൂപ ശമ്പളത്തിലാണ് അത് ആരംഭിച്ചത് എൻ്റെ പിതാവ് അവനെ വെറുതെ നോക്കി ഇങ്ങനെ പറഞ്ഞു വിഡ്ഢി നിങ്ങളെ 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 ഒന്നിനും കൊള്ളില്ല അവർ നിങ്ങൾക്ക് മുപ്പത്തി അയ്യായിരം രൂപ നൽകുന്നു ഞാൻ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയോടെയാണ് വിരമിച്ചത് അതിനാൽ ഞാൻ പറയുന്നു മുൻ തലമുറകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രമുണ്ടെന്ന് എത്രമാത്രമാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം പത്തോ ഇരുപതോ ശതമാനം വെട്ടിച്ചുരുക്കേണ്ടി വന്നാലും അധികം കരയേണ്ട ഇല്ല നിങ്ങളുടെ പിതാക്കളും പ്രപിതാ മഹന്മാരും ഒരുപക്ഷെ അവർ പുറമെ ഭൗതികതലത്തിൽ അല്പം പ്രയാസപ്പെട്ടിരിക്കാം അവരുടേതായ രീതിയിൽ നന്നായി ജീവിച്ചു അതിനാൽ നമുക്കല്പം പിന്നോട്ട് പോകേണ്ടി വന്നാൽ നിങ്ങളൊരു മികച്ച പരിസ്ഥിതി സേവനമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലായി അതെ ഇതുമൂലം നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ക്രമീകരണങ്ങൾ വളരെയധികം പ്രയാസമുണ്ടാക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് മാത്രമല്ല ദിവ്യ നമുക്ക് എല്ലാവർക്കും ലോകത്തിലെ എല്ലാവർക്കുമുണ്ട് ആരും ഒഴിവാക്കപ്പെട്ടിട്ടില്ല കാര്യങ്ങൾ അല്പം പിന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ആരെയും എന്ന് പറയുന്നത് വാസ്തവത്തിൽ തെറ്റായ കാര്യമാണ് ചില തരത്തിലുള്ള കച്ചവടങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുന്നു ഓഹരി വിപണി കുതിച്ചുയരുകയാണ് അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടായേക്കാം അതൊരു നല്ല കാര്യമാണ് അതിൽ നീരസം തോന്നേണ്ട കാര്യമില്ല എന്നാൽ ഒരുപാട് പേർക്ക് അവരുടെ ജീവിതം വെട്ടിച്ചുരുക്കേണ്ടി വരും വിവിധ പരിസ്ഥിതി ആക്ടിവിസ്റ്റുകൾ അവരുടെ ഉദ്ബോധന പ്രസംഗങ്ങളിൽ പറഞ്ഞിരുന്നത് ഇതല്ലേ നിങ്ങൾ വെട്ടിച്ചുരുക്കണമെന്ന് അത് സംഭവിക്കുന്നു അപ്പോൾ എൻ്റെ കുട്ടികൾ എങ്ങനെ സ്കൂളിൽ പോകും ഞാൻ എങ്ങനെയാണ് വീട്ടുകാര്യങ്ങൾ നടത്തുക ഇത് ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും എങ്ങനെ എൻ്റെ വായ്പ അടയ്ക്കും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലെന്ന് ഞാൻ പറയുന്നില്ല പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നു നിങ്ങളുടെ കുടുംബം ജീവനോടെ ഇരിക്കുന്നു വേണ്ടപ്പെട്ട ആളുകൾ ജീവനോടെ ഇരിക്കുന്നു അങ്ങനെ വേണം അതിനെ കാണാൻ അതാണ് ഏറ്റവും വിലമതിക്കാനാവാത്ത കാര്യം അല്ലാതെ ഈ രീതിയിലേക്ക് നിങ്ങൾ കടക്കരുത് ഓ എനിക്ക് ജോലി നഷ്ടപ്പെട്ടു എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മൂല്യമുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതാണ് നിങ്ങളുടെ ജീവൻ അതിപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ചില സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം ചിലപ്പോൾ ഓഫീസിൽ പോകാതെ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ഉപജീവന മാർഗ്ഗം കണ്ടെത്താൻ കഴിയുന്ന ചില പുതിയ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിഞ്ഞേക്കാം നോക്കൂ ഈ വൈറസ് എന്നെ ഒരു ചിത്രകാരനാക്കി ഹലോ എൻ്റെ ചിത്രങ്ങളിലൂടെ ഫൗണ്ടേഷനും അതിൻ്റെ വിവിധ പദ്ധതികൾക്കുമായി ഞാൻ ഫണ്ട് സമാഹരിക്കുന്നു ഞാൻ ഒരു ചിത്രകാരനാകുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടാകുമോ ഞാൻ പോലും സങ്കല്പിച്ചില്ല ഞാൻ വെറുതെ അതിൽ കൈവച്ചു അത് ഫലിക്കുന്നുണ്ട് അതിനാൽ ഇത് നൂതനമായ കാര്യങ്ങൾ കണ്ടെത്തുവാനുള്ള സമയമാണ് ഇത് പരിവേഷണം ചെയ്യേണ്ട സമയമാണ് നമ്മൾ ആരാണെന്നത് ഉയർത്തുവാനുള്ള സമയമാണിത് നമ്മുടെ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാനും അമിതമായവയെ പരിമിതപ്പെടുത്താനും നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥം കൊണ്ടുവരുവാനുമുള്ള സമയമാണ് അതിനാൽ ഈ തൊഴിൽ നഷ്ടം അതിൽ വിഷാദഗ്രസ്തമാകരുത് സംക്ഷുബ്ധമാകേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാവുന്ന രണ്ടാമത്തെ തിരഞ്ഞെടുപ്പുണ്ട് നിങ്ങൾക്ക് വിവിധ മാർഗങ്ങളുണ്ട് ചില സംരംഭങ്ങൾ നടത്തുവാൻ ഏതുതരം സംരംഭമാണ് അറിയില്ല ഇത് ഫലം കണ്ടേക്കാം ഫലിക്കാതെയും ഇരിക്കാം അടിസ്ഥാനപരമായി നിങ്ങൾ ജീവനുമായി മല്ലിടുന്നില്ല ജോലിയില്ലാത്തതിൻ്റെ അനിശ്ചിതത്വത്തിൽ നിങ്ങളുടെ മനസ്സാണ് പോരാടുന്നത് ശങ്കരൻ പിള്ള ഡിസംബർ മാസത്തിൽ ഒരു ലക്ഷം കലണ്ടറുകൾ വാങ്ങി രണ്ടായിരത്തി ഇരുപതിൻ്റെ കലണ്ടറുകൾ മൂന്ന് മൂന്ന് സെന്റിന് ഒരു ലക്ഷം കലണ്ടറുകൾ ഡിസംബർ മാസത്തിൽ അതുകൊണ്ട് ആളുകൾ പറഞ്ഞു നിങ്ങൾ എന്താണ് ചെയ്യുവാൻ പോകുന്നത് വർഷം അവസാനിക്കാറായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഓ നിങ്ങൾ വിഷമിക്കേണ്ട ഈ വർഷം തിരികെ വന്നാൽ ഞാൻ ധാരാളം പണം സമ്പാദിക്കുന്നതാണ് ഇതുപോലെ നമുക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ട് ചില പ്രതീക്ഷകൾ തകരുന്നുണ്ട് അതൊരു മോശം കാര്യമല്ല അതെ ചില പ്രതീക്ഷകൾ തകരുന്നുണ്ട് അതൊരു മോശം കാര്യമല്ല ഓ സദ്ഗുരു താങ്കൾക്ക് പറയാൻ എളുപ്പമാണ് ഒരുപക്ഷേ ഏട്ടാടാടാടാ നിങ്ങൾക്കെല്ലാം മികച്ചതാണ് ഇല്ല നിങ്ങളുടെ കൈകളിൽ മൂന്ന് മുതൽ നാല് വരെ ആളുകളുടെ ഉത്തരവാദിത്വമേ ഉള്ളൂ നിങ്ങൾ അതിനായി വളരെയധികം വേവലാതിപ്പെടുന്നു എനിക്ക് ആയിരക്കണക്കിന് ആളുകളുടെ ഉത്തരവാദിത്വങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ദശലക്ഷക്കണക്കിന് ചില കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾ കർഷകരോട് പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങളതിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല ഞങ്ങളത് നിറവേറ്റും ഇത് ആയാസമേറിയതായിരിക്കും കൂടുതൽ പ്രയത്നിക്കേണ്ടതായും വരും അതിനായി ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യുമോ ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷത്തെ ഉയർത്തിപ്പിടിക്കും ഞങ്ങൾ ഞങ്ങളുടെ ഊർജത്തെ വർദ്ധിപ്പിക്കും നിങ്ങൾക്ക് കൂടുതൽ ശക്തി ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ കൂടുതൽ ഊർജം ആർജിക്കേണ്ടതുണ്ട് അതാണ് ഞങ്ങൾ ചെയ്യുക ഞങ്ങളുടെ പ്രതിബദ്ധതകളിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയില്ല നിങ്ങളും അതാണ് ചെയ്യേണ്ടത് കുടുംബം കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകരുത് അതെങ്ങനെയെന്നത് നോക്കണം അതിനായാണ് ഓരോ മനുഷ്യനിലും ഒരു നിശ്ചിത അളവിലുള്ള ബുദ്ധി വൈഭവത്തെ നിക്ഷേപിച്ചിട്ടുള്ളത് അതുപയോഗിക്കേണ്ട സമയമാണിത് പക്ഷേ ഒരു അനൈശ്ചിക ശൈലിയിലേക്ക് നിങ്ങൾ പോകരുത് എനിക്ക് ജോലി ലഭിച്ചു അതിനാൽ ഞാൻ ഇനി ഒന്നും ചിന്തിക്കേണ്ടതില്ല വെറുതെ അവിടെ പോകണം തിരികെ വരണം എൻ്റെ ജീവിതം ഭദ്രമായി ഇല്ല ജീവിക്കുവാനുള്ള വഴി അങ്ങനെയല്ല അതിജീവനം ഒരു മനുഷ്യൻ്റെ അവസാനത്തെ ലക്ഷ്യമല്ല അതിജീവനം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്രമാത്രം അതല്ല ജീവിതത്തിൻ്റെ അവസാന ലക്ഷ്യം ഇവിടെ എനിക്ക് ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് സന്നദ്ധ പ്രവർത്തകർ അവർ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നത് തങ്ങളെക്കുറിച്ചല്ലാത്ത കാര്യങ്ങളാണ് അതവരുടെ അതിജീവനത്തെക്കുറിച്ചല്ല കാരണം അവരുടെ അതിജീവനത്തെ ഓർത്ത് അവർ വിഷമിക്കേണ്ടതില്ലെന്ന് ഞാനൊരു പ്രത്യേക ഞാനൊരു പ്രത്യേക ഭ്രാന്ത് അവരിലേക്ക് പകർന്നു എന്തുകൊണ്ടെന്നാൽ എല്ലാവരുടെയും ക്ഷേമത്തെക്കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും കരുതലുണ്ടെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല കാരണം ലോകം നിങ്ങളെ ഏത് പരിധി വരെയും പരിപാലിക്കും നിങ്ങളുടെ അതിജീവനത്തെ ഓർത്ത് നിങ്ങൾക്കൊരു പ്രത്യേക താല്പര്യമില്ലെങ്കിൽ അല്ലല്ല മിക്കപ്പോഴും പ്രശ്നം നിങ്ങളുടെ അയൽക്കാരനേക്കാൾ നന്നായിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് അത് കാരണം ആ സമസ്യയ്ക്ക് അവസാനവുമില്ല മറ്റെല്ലാവരേക്കാളും അല്ലെങ്കിൽ മറ്റാരെക്കാളും മികച്ചവരാകാനുള്ള ഈ മത്സരത്തിൽ മനുഷ്യർ ചെയ്തു കൂട്ടുന്ന നിസ്സാരമായ കാര്യങ്ങൾ അവിശ്വസനീയമായതാണ് അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനം നിങ്ങളുടെ സാഹചര്യവുമായി പൊരുത്തപ്പെടണം സാഹചര്യം എപ്പോഴും ഇങ്ങനെ മരവിപ്പിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു ജോലിയുണ്ട് എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കും ഇല്ല നിങ്ങളുടെ പ്രവർത്തനം നമ്മൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടിരിക്കണം ഇങ്ങനെ സംഭവിച്ചു ഒരിക്കൽ മൂന്ന് സ്ത്രീകൾ അവർ പങ്കെടുക്കുന്ന സായാന്ന വിരുന്നിന് ധരിക്കേണ്ട വസ്ത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു പറ്റില്ല പറ്റില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതുപോലെ ഒന്നും വസ്ത്രം ധരിക്കാൻ പാടില്ല നിങ്ങളുടെ ഭർത്താവിൻ്റെ മുടിയുടെ അതേ നിറത്തിലുള്ള വസ്ത്രം വേണം നിങ്ങൾക്ക് ധരിക്കുവാൻ അപ്പോൾ ഒരാൾ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കറുത്ത വസ്ത്രമുണ്ട് കുഴപ്പമില്ല ഞാൻ അതാണ് ധരിക്കുവാൻ പോകുന്നത് മറ്റൊരാൾ പറഞ്ഞു എനിക്ക് പോയി വാങ്ങേണ്ടി വരുമല്ലോ കയ്യിൽ നരച്ചു നിറമുള്ള വസ്ത്രങ്ങളൊന്നുമില്ല ഒരെണ്ണം സംഘടിപ്പിക്കണം എനിക്ക് പോയിട്ട് സോൾട്ട് ആൻഡ് പെപ്പർ കലർന്ന പോലൊരു വസ്ത്രം എടുക്കണം അപ്പോൾ മൂന്നാമത്തെ ആളാകെ പരവശ്യമായി എൻ്റെ ദൈവമേ അപ്പോൾ ഞാൻ എന്തായാലും വരുന്നില്ല